ഹലോ കൂട്ടുകാരെ അലൈക്കും ഇന്ന് ഞാൻ ഇവിടെ ഇടുന്നത് തജ്വീദുൽ ഖുർആൻ ചോദ്യ പേപ്പറാണ് ഒന്ന് ഇട്ടിട്ടിരുന്നു ഇത് വേറെ ചോദ്യ പേപ്പർ കിട്ടിയപ്പോൾ അതുകൂടി ഇടുകയാണ് ചോദ്യം കുറച്ച് ക്ലിയർ ആദ്യം തന്നെ വരുന്നത് ടിക്ക് അടയാളപ്പെടുത്താനാണ് ലാദ് ഉള്ള വാക്കേത് അവിടെ മൂന്ന് വാക്കുകൾ തന്നിരിക്കുന്നു അതിൽ ലാദ് ഉള്ളതിന് അവിടെ വന്നത് നാസിബത് റാലിയത് കാലിമത് അപ്പം അതിൽ ത് റാലിയ രണ്ടാമത്തെ കള്ളിയിൽ രണ്ടാമത്തെ കള്ളിയിലാണ് നമ്മൾ ടിക്ക് ഇടേണ്ടത് മറ്റത് നാസിബയാണ് സോദാണ് രണ്ടാമത്തെ റാലിയ ലോതാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം പുള്ളിയുള്ള ലോതാണ് ചോദിച്ചത് അടുത്തത് മുഹത്തലിഫൂന എന്നതിലുള്ള ഹർഫുകൾ അതിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കിയിട്ട് ടിക്ക് ഇടണം അതിൽ മീമ് ഹാ താ ലാമ് ഫാ വാവ് നൂന് അങ്ങനെ എത്ര അക്ഷരങ്ങളുമുണ്ട് എന്ന് എണ്ണി നോക്കിയിട്ട് താഴെ അടിയിൽ കള്ളിയിൽ ഏഴ് അഞ്ച് ആറ് അപ്പം അത് എണ്ണി നോക്കിയിട്ട് എത്രയുണ്ടെന്ന് അത് അതിൽ ടിക്ക് ചെയ്യുക അടുത്തത് അസാത്തീറുൽ ഔവലീന എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരങ്ങൾ നീട്ടി ഓതേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അടിയിൽ തന്നത് ഷീന് തോ ലാമ് അലിഫ് യാ വാവ് വാവ് ൂന് ഇങ്ങനെ മൂന്ന് അക്ഷരങ്ങളാണ് തന്നത് അപ്പൊ നമ്മൾ ചോദ്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം അസാ തീറുൽ അതിൽ എന്ന് പറഞ്ഞപ്പം സീനിനെ അലിഫ് ഇട്ട് നീട്ടിയിരിക്കുന്നു പിന്നെ അസാ തീറു യാ ഇട്ട് നീട്ടിയിരിക്കുന്നു ഔ അവിടെ ലീന എന്ന് പറയുന്നിടത്ത് ലാമിന യാ ഇട്ടിട്ടും നീട്ടിയിരിക്കുന്നു അപ്പൊ ഇവിടെ നമ്മള് സീന് തോ ലാമ് എന്ന അക്ഷരത്തിന്റെ നേരെയുള്ള കള്ളിയിൽ ടിക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ അക്ഷരങ്ങളാണ് അതിൽ നീട്ടിയിരിക്കുന്നത് ഇത് ഇതുപോലെ വേറെ ആയത്തുകളോ എന്തെങ്കിലും കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അതിൽ നീട്ടിയ അക്ഷരങ്ങൾ ഏതാണെന്നും ഏത് അക്ഷരം കൊണ്ടാണ് നീട്ടിയതെന്നും അങ്ങനെ രണ്ട് രീതിയിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട് അടുത്ത ചോദ്യം മിമ്മഹുലിക്കിമ്മ ഹുലിക്ക എന്നതിൽ മണിച്ച് ഓതേണ്ട അക്ഷരം അപ്പൊ അവിടെ ഏതാണ് നമ്മൾ മണിച്ചത് മീമിനെയാണ് മണിച്ചത് അപ്പൊ മീമിന്റെ കള്ളിയിൽ ടിക്ക് ഇട്ട് കൊടുക്കാം സാ കാഫ് ജീമ് ഹ ആണ് അവിടെ ഉള്ളത് അപ്പൊ അവിടെയൊന്നും നമ്മൾ മീമിനെ നൂനെയൊക്കെയാണ് ഉന്നത്ത് ചെയ്യുകയും മണിക്കുകയും ചെയ്യല് അപ്പൊ ഇവിടെ മീമ് വന്ന സ്ഥലത്താണ് ടിക്ക് ഇട്ട് കൊടുക്കേണ്ടത് മീമാണ് നമ്മൾ മണിച്ച് ഓതരുത് അടുത്തത് ഒരു അക്ഷരത്തിനു മുകളിൽ അവിടെ ബ്രാക്കറ്റിൽ ഒരു ചിഹ്നം തന്നിരിക്കുന്നു മദ്യൻ്റെ മദ്യ അപ്പം അവിടെ മദ്യൻ്റെ അക്ഷര അടയാള അടയാളമാണ് അവിടെ തന്നിരിക്കുന്നത് അപ്പം ആ അടയാളം കണ്ടാൽ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ ചോദ്യം ഒരു ഒരക്ഷരത്തിന് മുകളിൽ മദ്യൻ്റെ അടയാളം കണ്ടാൽ എന്ത് ചെയ്യണം മണിക്കണം കൂടുതൽ നീട്ടി ഓതണം ഓതു ഓത്തുനിർത്തണം എന്നീ ഓപ്ഷനുകളാണ് അവിടെ ഉള്ളത് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് മദ് കണ്ടാൽ കൂടുതൽ നീട്ടി ഓതണം അപ്പൊ ആ കള്ളിയിൽ നമുക്ക് ടിക്കടയാളപ്പെടുത്താം അടുത്തത് മിമ്പാഴുതി എന്നതിൽ നൂനിനെ നൂനിനെ എന്ത് ചെയ്യണം എന്നാണ് ആ മിമ്പാഴ്തി എന്ന് വരുമ്പോ രണ്ടാമത്തെ അക്ഷരമായ നൂനിനെ എന്ത് ചെയ്യണം ഉച്ചരിക്കരുത് വെളിവാക്കണം നീട്ടണം അപ്പൊ എന്താണ് ചെയ്യേണ്ടത് അവിടുത്തെ നൂനിനെ നമ്മൾ മീമാക്കി ബായിലേക്ക് ചേർത്ത് ഓതണം അപ്പൊ അവിടെ നൂനിനെ നമ്മൾ ഉച്ചരിക്കരുത് അവിടെ ഇഖ്ലാബാണ് വരുന്നത് ഇക്ലാബിന്റെ നിയമമാണ് അവിടെ അപ്പൊ അവിടെ ഉച്ചരിക്കരുത് നൂനിനെ അപ്പൊ ഉച്ചരിക്കരുത് എന്ന സ്ഥല കള്ളിയിൽ നമുക്ക് ടിക്കടയാളപ്പെടുത്താം അടുത്തത് കല്ലാബൽ റാന ഈ ഇവിടെ ശ്വാസം വിടാതെ അല്പം അടങ്ങണം ഈ ചോദ്യം കഴിഞ്ഞ ക്വസ്റ്റലിലുണ്ടീന് അപ്പത് നന്നായി ശ്രദ്ധിക്കണം കല്ല റാന ഇവിടെ ശ്വാസം വിടാതെ അല്പം മടങ്ങണം അതെവിടെയാണെന്നാണ് കല്ല ഓതിയതിനു ശേഷമാണോ ബൽ ഓതിയതിന് ശേഷമാണോ റാന ഓതിയതിന് ശേഷമാണോ അപ്പം അതിൽ ആ ബൽ എന്ന് കഴിഞ്ഞിട്ട് സീൻ ഇട്ടിട്ടില്ലേ ഒരടയാളം സീനും ചെറിയൊരു സീനുമാരെയൊക്കെ കേറ്റിയിട്ടിരിക്കുന്നു അതാണ് സെക്കത്തയുടെ അടയാളം അപ്പൊ സെക്കത്ത വന്നാൽ ശ്വാസം വിടാതെ അല്പം അടങ്ങലാണ് അപ്പൊ നമുക്കവിടെ ബൽ ഓതിയതിനു ശേഷം എന്ന സ്ഥലത്ത് ടിക്കിടാം അടുത്ത ചോദ്യം ബിഷഫക്കി ബിശഫക്കി എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരങ്ങൾ ബിശഫക്കി എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ആ ബി ഉള്ളത് അതിനോട് കൂട്ടി അലിഫും ഷഫക്കിനോട് ഷീനോട് ചേർത്ത് ലാമും ചേർത്തേതുണ്ട് നമ്മളെ ഷംസിയയുടെ അടയാളം ബിഷ് ഷഫക്കി അവിടെ അലിഫും ലാമും നമ്മൾ അവിടെ ഉച്ചരിക്കുന്നില്ല അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ ചോദ്യം ഉച്ചരിക്കാത്ത അക്ഷരങ്ങൾ അക്ഷരങ്ങളേത് അപ്പ അലിഫ് റ ലാമ് അതിൻ്റെ അവിടെ നമുക്ക് അടയാളം കൊടുക്കാം അടുത്തത് ഹിനെ നീട്ടി ഓതിയതിന് ഉദാഹരണം ഹാ നീട്ടി ഓതിയതിന് ഉദാഹരണം അടിയിലെ മൂന്ന് ഓപ്ഷൻ എന്ന് നോക്കാനാണ് ലഹു ദിക്റ അവിടെ ഹാ ലഹു എന്നടുത്ത് നീട്ടിയിട്ടില്ല ഇന്നഹു കാന അവിടെ ഹൂളി ഹൂ ലൊന്നിനെ വാവിട്ട് കാന എന്ന് നീട്ടിയിരിക്കുന്നു അപ്പൊ അതിന് ടിക്ക് ഇടാം അടുത്തത് ലഹു മുൽക്ക അതിന് നീട്ടിയിട്ടില്ല അപ്പൊ ഇന്നഹു കാന എന്നതിന് നമുക്ക് ടിക്ക് ചെയ്തു കൊടുക്കാം അടുത്ത ചോദ്യം വസൈത്തൂന ഇതിൽ നീട്ടാൻ ഉപയോഗിച്ച അക്ഷരം ഏത് നീട്ടാൻ ഉപയോഗിച്ച അക്ഷരമാണ് ഏത് അക്ഷരത്തെയാണ് നീട്ടിയത് എന്നല്ല നീട്ടാൻ ഉപയോഗിച്ച അക്ഷരം ഏതാണെന്നാണ് ചോദിച്ചത് അലിഫുണ്ട് വാവുണ്ട് യാ ഉണ്ട് ഇവിടെ വസ്സൈതൂന താ ഇനെയാണ് നീട്ടിയിരിക്കുന്നത് തൂ ലൊമ്മിനെ കൊണ്ടാണ് നീട്ടേണ്ടത് അപ്പം നമുക്ക് വാവിന് ടിക്കിട്ട് കൊടുക്കാം അതിൻ്റെ ഉത്തരം വാവാണ് വരിക വസ്സൈ തൂന അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് ഇവിടെ ഖുറാനിലെ കുറച്ച് ആയത്തുകളാണ് തന്നിരിക്കുന്നത് അതിനോട് ചേർന്നത് അടുത്ത ഭാഗത്തുണ്ട് അപ്പോൾ നമുക്കത് ഓതിയിട്ട് അതിനോട് ചേർന്നത് നോക്കിയിട്ട് അതിൻ്റെ അക്ഷരം അതിൻ്റെ നേരെ എഴുതി കൊടുക്കാം ആദ്യത്തത് വഷംസി വലുഹ വഷംസി വലുഹ കമരി ഇദാ തലാഹ അപ്പം അതിൻ്റെ ഡി ആ ഒന്നാമത്തേൻ്റെ കള്ളിയിൽ ഒന്നാമത്തെ കള്ളിയിൽ എഴുതി കൊടുക്കാം അടുത്തത് വനമാരിക്കു മസ്ഫൂഫ മസ്ഫൂഫ അനമാരിക്കു മസഫൂഫ അതിൻ്റെ നേരെ വരിക അടുത്ത ലൈന് വസറാബിയു മബ്സൂസ അപ്പൊ ഈ ആണ് അതിൻ്റെ നേരെ എഴുതേണ്ടത് അടുത്തത് ഇന്നഹും ഇന്നും കൈദ ഇന്നഹും കൈദ അപ്പ അതിനോട് ചേരണ്ടത് അതിൻ്റെ നേരെ വരേണ്ടത് വഅീദു കൈദാണ് അപ്പം അതവിടെ എഴുതി കൊടുക്കാം അടുത്തത് ഇതമാ ഇതമാ ഫറത്ത് ഇതും ഫത്തൊറത്ത് അതിൻ്റെ നേരെ വ ഇതൽ കവാക്കിബുംബും സറത്ത് ഇത് ക്വസ്റ്റ്യൻ ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ക്ലിയർ ഡൗട്ട് വരുന്നത് കേട്ടാ അപ്പോൾ അതിൻ്റെ നേരെ ബി ആണ് എഴുതണ്ട് അടുത്തത് അബസ വത്തവല്ല അബസവത്തവല്ല അഞ്ചാ അഹുൽ ആമ എന്നതിൻ്റെ സി എന്ന അക്ഷരം നമുക്ക് അവിടെ എഴുതി കൊടുക്കാം എങ്ങനെയാണ് അധികവും വരാം അപ്പം എല്ലാ സൂറത്തും ഇതേമാതിരി ആദ്യത്തെ വരികൾ എല്ലാവരും പഠിച്ചു വെക്കണം അപ്പോഴേ ഇങ്ങനെ വന്നാൽ എഴുതാൻ കഴിയുള്ളൂ ഇത് തന്നെ വരണമെന്നില്ല ഞാനിതൊരു മോഡൽ മാത്രമായിട്ടാണ് കാണിച്ചിരുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം അടുത്തത് വിട്ടഭാഗം പൂരിപ്പിക്കാനാണ് സിറാജൻ വഹാജ ഇതിൽ ഡേഷ് ജീമുകളുണ്ട് അതിൽ എത്ര ജീമുകളുണ്ട് അവിടെയാണ് അവിടെ എഴുതേണ്ടത് വജാൽന അപ്പൊ അതിലൊരു ജീമ് സിറാജൻ അതിലൊരു ജീമ് വഹാജ അപ്പൊ മൂന്ന് ജീമ ജീമ് അവിടെ മൂന്ന് ജീമുകൾ മൂന്ന് അവിടെ എഴുതി കൊടുത്താൽ മതി അടുത്തത് ഹുഷിറത്ത് ഖുഷിറത്ത് എന്നതിൽ രണ്ടാമത്തെ അക്ഷരം ഡേഷ് ആണ് ഹുഷിറത്ത് എന്നതിൽ രണ്ടാമത്തെ അക്ഷരം സീനാണ് മൂന്ന് പുള്ളിയുള്ള ഷീനാണ് അപ്പം അവിടെ നമുക്ക് രണ്ടാമത്തെ അക്ഷരം ഷീൻ എന്ന് അവിടെ എഴുതി കൊടുക്കാം അടുത്തത് മിർ റഹ്മത്തിൻ മിർ റഹ്മത്തിൻ എന്നതിൽ ഡേഷിനെ ഉച്ചരിക്കരുത് അവിടെ മിർ റഹ്മത്തി നമ്മൾ നൂനിനെ റായിലേക്ക് ചേർത്ത് ഓതി അപ്പം അവിടെ നൂനിനെ വെളിവാ ഉച്ചരിക്കൂല അപ്പം അവിടെ ഓതാത്ത അക്ഷരം നൂനാണ് ഉച്ചരിക്കാത്ത അക്ഷരം നൂന് അപ്പം നൂന് എന്ന് അവിടെ എഴുതാം അടുത്തത് ലേഫൻ ലേൾഫൻ എന്നതിൽ നടുവിലുള്ള അക്ഷരം ഏത് ഡേഷ് ആണ് അപ്പം ലയഫൻ രണ്ടാമത്തെ അക്ഷരം ഓനാണ് ഓന് കൂട്ടി എഴുതുമ്പം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ലയഫൻ എന്ന് എഴുതിയിട്ട് കാണിച്ചു കൊടുക്കണം അപ്പം നടുവിലുള്ള അക്ഷരം ഐനാണ് ഇത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർല് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇടുന്നത് തന്നെ അപ്പം കുട്ടികൾക്ക് നിങ്ങൾ വേറെ ബുക്കിൽ എഴുതി കാണിച്ചു കൊടുക്കണം ലയഫൻ അപ്പം അത് നടുവിൽ വരുന്നത് ഓനാണ് കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ ഐന എങ്ങനെ വരും എന്നത് മനസ്സിലാക്കി കൊടുക്കണം അടുത്ത ചോദ്യം ഫക്കീർ ഫക്കീർ എന്നതിൽ ഡേഷിനെ ഓതണം അവിടെ ഏത് ഏതക്ഷരത്തിനെയാണ് നീട്ടിയത് രണ്ടാമത്തെ അക്ഷരമായ കീ ഫക്കീർന്ന് വരുമ്പം കീനെയാണ് കാഫിനെയാണ് അതായത് മേലെ പുള്ളിയുള്ള കാഫാണ് ഫെഴുതുന്ന മാതിരി തന്നെയുള്ള രണ്ട് പുള്ളിയുള്ള കാഫാണ് അപ്പം അത് കുട്ടികൾക്ക് ഉള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ കാണിച്ചു കൊടുക്കണം കീ കിസറിന് യാ കൊണ്ട് നീട്ടിയിരിക്കും അപ്പം ഇത് നീട്ടിയ അക്ഷരം ഏതാണെന്ന ഏത് അക്ഷരം ഉപയോഗിച്ചത് എന്നല്ല നീട്ടിയത് ഏത് അക്ഷരത്തെയാണ് അപ്പം കീ കാഫിനെയാണ് അവിടെ നീട്ടിയത് അതാണ് അവിടെ എഴുതേണ്ടത് അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് അടുത്ത ചോദ്യം ഉത്തരം എഴുതാനാണ് സോഹിബുഹു സോഹിബുഹു എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട് അതിൽ എത്ര അക്ഷരം പ്രത്യക്ഷത്തിൽ നാലെണ്ണമേ കാണുകയുള്ളൂ സോഹിബുഹു സോ നീട്ടാൻ അതിനോട് കൂടി അരിഫ് ഇട്ട് കൊടുത്തിരിക്കുന്നു അപ്പം നമ്മൾ അഞ്ചക്ഷരം അവിടെ എഴുതണം സാഹിബുഹു എന്നതിന് അഞ്ച് അക്ഷരങ്ങളുണ്ട് അപ്പം അഞ്ച് അക്ഷരങ്ങളാണ് അരിഫ് ഇട്ട് നീട്ടിയിരിക്കുന്നു ഹാ ബാ ഹ അങ്ങനെ അഞ്ച് അക്ഷരങ്ങളുണ്ട് അടുത്തത് സൂറത്തുൻ സൂറത്തുൻ സോത് കൊണ്ട് സൂറത്തുൻ എന്നും എഴുതിയിരിക്കുന്നു കൊണ്ടും സൂറത്തുൻ എന്ന് എഴുതിയിരിക്കുന്നു ഇതിൽ സോത് ഉള്ള വാക്കേത് എന്നാണ് അപ്പൊ സോത് കൊണ്ട് സൂറത്തുൻ എന്ന് എഴുതിയത് അവിടേക്ക് ഉത്തരത്തിൽ അടുത്തത് ബോസിറത്ത് ബോസിറത്ത് ഇതിൽ മൂന്നാമത്തെ അക്ഷരമേത് അപ്പം ബോസിറ മൂന്നാമത് വരുന്നത് സ ആണ് ബോൾസിറത്ത് എന്നതിലെ മൂന്നാമത്തെ അക്ഷരം സ ആണ് മൂന്ന് പുള്ളിയുള്ള സ ആണ് അപ്പം അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക അടുത്തത് അഫൂറുൻ അഫൂറുൻ എന്നതിൽ നീട്ടാൻ ഉപയോഗിച്ച അക്ഷരമേത് നീട്ടാൻ ഉപയോഗിച്ചതാണ് നീട്ടാൻ നീട്ടിയ അക്ഷരമല്ല നീട്ടാൻ ഉപയോഗിച്ച അക്ഷരമേത് എന്നാണ് അപ്പൊ അവിടെ ലൊമ്മിനെ നീട്ടാൻ വാവാണ് ഇട്ടിരിക്കുന്നത് ലൊമ്മിനെ നീട്ടാൻ വാവാണ് അപ്പൊ ഉത്തരം വാവ് എന്ന് എഴുതി കൊടുക്കണം അടുത്തത് അവവജനൂഹും അവവജനൂഹും എന്നതിൽ എത്ര വാവുകളുണ്ട് ഇതിൽ എത്ര വാവുകൾ ഉണ്ട് എന്നാ അപ്പൊ നിങ്ങൾ എഴുതി കൊടു എഴുതി നോക്കണം ഔവ്വനൂഹും എന്ന് ഔതുമ്പോ ഫസ്റ്റ് രണ്ട് ആ അലിഫ് ആ കഴിഞ്ഞിട്ട് രണ്ട് വാവ് ഇടണം രണ്ട് വാവ് അവിടെ തന്നെ വരും രണ്ട് വാവ് ഇട്ടിട്ടാണ് അവ പിന്നെ ഔവ്വനൂഹും അവിടെ ന്യൂന നീട്ടാനും വാവ് വന്നു അപ്പൊ അതിൽ മൂന്ന് വാവുകളുണ്ട് എന്നാണ് ഉത്തരം വരുക മൂന്ന് വാവ് അടുത്തത് ഇനി ി ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതാനാണ് ആദ്യത്തെ ചോദ്യം പുള്ളിയില്ലാത്ത അറബി അക്ഷരങ്ങളിൽ എട്ടെണ്ണം എഴുതുക അപ്പം നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം അലിഫ് ദാല് റാ കാഫ് മീമ് അങ്ങനെ പുള്ളിയില്ലാത്ത ലാം അങ്ങനെയുള്ള പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ നോക്കിയിട്ട് അവിടെ എഴുതി കൊടുക്കാം ഷീന് ഒക്കെ എഴുതാം ുള്ളിയില്ലാത്ത അക്ഷരങ്ങളാണ് ബാ ഒക്കെ വരുമ്പോ ബാ ഇനൊക്കെ അടിയിൽ പുള്ളി വരുന്നുണ്ട് ഹ ഏകെഴുതാം പുള്ളി ഇല്ലാത്ത അക്ഷരങ്ങളാണ് അപ്പൊ അത് മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾക്ക് അടുത്തത് അയഹ്സബു അല്ലു അഹദ ഇതിൽ ഹ ഇനെ എങ്ങിനെ ഓതണം അവിടെ അഹദ അഹദ യറഹു എന്നതാണ് വരിക അപ്പം അവിടെ ഹാ ഇനെ ഹാ ഇനെ നീട്ടി ഓതണം എന്ന് അവിടെ നമുക്ക് എഴുതി കൊടുക്കാം അല്ല അടുത്തത് മുത്തനാഫിസൂന ഇതിൽ കമറിയയായ നാല് അക്ഷരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ചോദ്യം മുത്തനാഫിസൂന എന്നതാണ് അതിൽ മീമ് കമറിയ താ ഷംസിയാണ് ഞൂന് ഷംസിയ ഫാ കമറിയ സീന് ശംസിയ വാവ് കമറിയ പിന്നെ നൂനു ശംസിയയാണ് അപ്പോൾ ഇതിൽ ഞാൻ മൂന്ന് കമറിയയായ അക്ഷരങ്ങളെ കാണുന്നുള്ളൂ ചോദ്യത്തിൽ ഒരു നാലെണ്ണം എഴുതാൻ പറയുന്നുണ്ട് ഇതിൽ മൂന്ന് കമറിയയായ അക്ഷരങ്ങളെ ഉള്ളു അടുത്ത ചോദ്യം സുറുറും മർഫുവ സുറുറും മർഫുവ എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ അവസാനം വഖഫ് ചെയ്യുമ്പോൾ അവസാനത്തെ അക്ഷരങ്ങൾ അക്ഷരം എങ്ങനെ ഓതണം എന്നാണ് ചോദിക്കുന്നത് അപ്പം സുറും മർഫുവത്ത് മർഫുവത്ത് എന്നുള്ളത് നമ്മൾ താ ഉച്ചരിക്കാതെ ഐനിൽ വഖഫു ചെയ്യണം അപ്പം താ ഉച്ചരിക്കില്ല എന്നാണ് അവിടെ ഉത്തരം എഴുതി കൊടുക്കേണ്ടത്